എൺപതിനായിരം രൂപയ്ക്ക് ഈ ഒരു മാരുതി 800 നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. 50,000 രൂപയാണെങ്കിൽ ബാക്കി ലോണിൽ 2014 ഹോണ്ട മിസ് ഡീസൽ, 37,000 രൂപയുടെ മാരുതി 800 മുതൽ 99 മോഡൽ സെൻ ക്ലാസിക് വരെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എല്ലാ വണ്ടികളും കണ്ടുവരാനുള്ളത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് 2014 മോഡൽ ഹോണ്ട അമീസ് ഡീസലാണ്, മിഡിൽ ഓപ്ഷനാണ്. 120,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഫുൾ കമ്പനി സർവീസാണ്. സിംഗിൾ ഓണറാണ്, മേജർ ആക്സിഡൻ്റോ റീപ്ലേസോ ഒന്നുമില്ല. ധൈര്യത്തോടെ നമുക്ക് എടുക്കാൻ സാധിക്കും. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജിന് മുകളിൽ പറയാം. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. 3,500,000 ഈ 2014 അമീസ് ഡീസലിന് ചോദിക്കുന്നവരാ. 3,00,000 രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ഡീസലായതുകൊണ്ട് തന്നെ 20-ൻ്റെയൊക്കെ മുകളിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാം. കേലാമ്പത്തെടുത്ത തലശ്ശേരി ശേഷം വണ്ടിയാണ്. 2019 മോഡൽ ആൾട്ടോ 800 LXi ആണ്. സിംഗിൾ ഓണറാണ്, വെറും 40,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഷോറൂം കണ്ടീഷൻ തന്നെയാണ്. പറയത്തക്ക വലിയ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. LXi ആണ്. ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. 2,90,000 ആണ് ഈ 2019 ആൾട്ടോ 800 LXi ചോദിക്കുന്നവല. 2,50,000 രൂപയുടെ അടുത്തായി നമുക്ക് ഇതിന് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. മേജർ ആക്സിഡൻ്റോ റീപ്ലേസോ ഒന്നുമില്ല. ആവറേജ് നമുക്കൊരു 18-ൻ്റെയൊക്കെ മുകളിൽ മൈലേജ് കിട്ടുന്നതാണ്. ആൾട്ടോ 800 തന്നെ 2013, 2014, 2016, 2017, 2018 എല്ലാം നിലവിൽ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ മോഡലിൻ്റെ എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2013 മോഡൽ മാരുതി 800 AC ആണ്. 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. 2013 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരിക 2028 എക്സ്ട്രാ അലോയിലൊക്കെ ഉണ്ട്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജിന് മുകളിൽ പറയാം. ഇതിനാണെങ്കിലും മേജർ ആക്സിഡൻ്റോ റീപ്ലേസോ ഒന്നുമില്ല. 180,000 ആണ് ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. 100,000 രൂപയുടെ മുകളിലായിട്ട് നമുക്ക് ഇതിനും ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. നിലവിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. MBFA ആയതുകൊണ്ട് തന്നെ 18-ൻ്റെയൊക്കെ മുകളിൽ നമുക്ക് മൈലേജും കിട്ടുന്നതാണ്. മാരുതി 800 തന്നെ 2006 റിന്യൂവൽ കഴിഞ്ഞതും 2008, 2009, 2012 എല്ലാം നിലവിൽ അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത മാനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യത്തിനുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. 2005 മോഡൽ മാരുതി 800 റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ്. 2025 വരെ ടാക്സ് അടക്കം പേപ്പറെല്ലാം ക്ലിയർ ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ബില്ല് അവർച്ച് പറയാനുള്ളൂ, മാറ്റേണ്ട അവസ്ഥയിൽ തന്നെയാണ്. MBFA ആണ്, AC ആണ്, AC എല്ലാം വർക്കിംഗ് ആണ്. 2005 മോഡലുള്ളൂ എങ്കിൽ പോലും വണ്ടിയുടെ എക്സ്റ്റീരിയർ കാണാൻ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാണാൻ. റീപ്ലേസ് ഒന്നുമില്ല. ഈ ഒരു മാരുതി 800 ചോദിക്കുന്ന വില 68,000. 2006 തന്നെ മറ്റൊരു മാരുതി 800 AC കൂടി കൊടുക്കാനായിട്ടുണ്ട്. സിൽവർ ആണ് കളർ. 65,000 ആണ് അതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. 92 മോഡൽ മാരുതി 800 കാർബേറ്റർ ആണ്. 2023 വരെ ടാക്സ് അടക്കം പേപ്പറെല്ലാം ക്ലിയർ ആണ്. നിലവിൽ ഇൻഷുറൻസ് ഇല്ല, പുതിയ ഇൻഷുറൻസ് എടുത്തു തരും. 35,000 ആണ് ഈ ഒരു മാരുതി 800 ചോദിക്കുന്ന വില. 2023 വരെ പേപ്പറെല്ലാം ക്ലിയർ ആണ്, കാർബേറ്റർ ആണ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നമുക്കൊരു ആവറേജ് വൃത്തിയൊക്കെ പറയാനുണ്ട്. കാർബേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 15-ൻ്റെയൊക്കെ മുകളിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. ലോ ബഡ്ജറ്റിലുള്ള മാരുതി 800-ൻ്റെയൊക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. KL11 ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 2008 മോഡൽ സ്കോർപിയോ, സെക്കൻഡ് ഓണറാണ്, CRD ആണ്. 200,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. KL13 കണ്ണൂരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒക്കെ ആണെങ്കിലും നമുക്കൊരു ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ പറയാനുണ്ട്. ഇതിൻ്റെ റീടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരിക 2023 ടാക്സും. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 190,000. 100,000 രൂപ വരെ നമുക്ക് ശ്രീരാമിൽ സേട്ടുവിലൊക്കെ ലോണായിട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അയച്ചുതരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. സ്കോർപിയോനെ 2009 MHOK, 2012 CRD എല്ലാം നിലവിൽ അവൈലബിൾ ആണ്. 99 മോഡൽ സെന്ന് ക്ലാസിക് ആണ്. 2025 വരെ പേപ്പറുണ്ട്, പെട്രോളാണ്. KL14 ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒക്കെ ആണെങ്കിലും നമുക്കൊരു ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ പറയാനുണ്ട്. AC ആണ്, AC എല്ലാം വർക്കിംഗ് ആണ്. ഇൻറ്റീരിയർ ആണെങ്കിലും സീറ്റ് കവറൊക്കെ പുതിയതാണ്. 99 മോഡലുള്ളൂ എങ്കിൽ പോലും വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ലൊരു വൃത്തിയുണ്ട് കാണാൻ. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്ന 70,000 ഈ പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. കാർബേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 15-ൻ്റെയൊക്കെ മുകളിലെ മൈലേജ് പ്രതീക്ഷിക്കേണ്ടുള്ളൂ.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അൺബോക്സിലൂടെ അറിയിക്കുക. ഇനിയും ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും ബെല്ലൈക്കനും കൂടി അമർത്തുക.